Hello friends, welcome to Easily Delicious. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശയാണ്. ഓട്സ് ദോശയുടെ ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ദോശ തയ്യാറാക്കാനായി ഓർഗാനിക് റോൾഡ് ഓട്സ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 2 കപ്പ് ഓട്സ് ഒരു ബോളിലേക്ക് എടുക്കുക. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓട്സ് വേണമെങ്കിലും യൂസ് ചെയ്ത് ദോശ തയ്യാറാക്കാം. ബട്ട് റോൾഡ് ഓട്സിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. 2 കപ്പ് ഓട്സിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് 15 മുതൽ 20 മിനിറ്റ് വരെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. 20 മിനിറ്റിന് ശേഷം നോക്കിയാൽ ഇതുപോലെ നല്ലോണം സോക്കായി വന്നിരിക്കും. അത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് 1-2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ജാറിൽ നിന്നും മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നോർമലി ദോശ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ സെയിം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തന്നെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുക. ഇതിൽ ഉള്ളി ചേർത്തിട്ടുള്ളത് കൊണ്ട് തവയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. തവ നല്ല ചൂടായതിനു ശേഷം 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ദോശ ചുട്ടെടുക്കേണ്ടത്. ഇനി നമ്മളുടെ ഇഷ്ടാനുസരണം കുറച്ച് ഓയിലോ ഗീയോ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ദോശ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലപോലെ മൊരിച്ചെടുക്കാവുന്നതാണ്. ദോശ നല്ല മൊരിഞ്ഞ് വരാനായിട്ട് 10 മുതൽ 12 മിനിറ്റ് വരെയൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതിന് മുന്നേ അത് ദോശ എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ദോശ ഉണ്ടാക്കുമ്പോഴേക്കും ആ ബാറ്റർ ചിലപ്പോൾ തിക്കായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കിയതിന് ശേഷം അടുത്ത ദോശ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്രിസ്പി ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോക്കനട്ട് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ ചട്നിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.